ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവൽ ഒരു കീബോർഡ് ആൻഡ് മൗസ് കോമ്പിനേഷനാണ്. സിങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമ്മൾ ഈ അടുത്ത് ലാപ്ടോപ്പ് കൂളിംഗ് പാഡിൻ്റെ ചെയ്തായിരുന്നു. അപ്പോൾ അവരെ വേറൊരു പ്രൊഡക്റ്റാണിത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കീബോർഡ് ആൻഡ് മൗസ്, വയർഡ് കീബോർഡ് ആൻഡ് മൗസ് ആണ്. ഇത് വളരെ അഫോർഡബിൾ കാറ്റഗറിയിൽ വെറും 500 രൂപയിന് താഴെ വരുന്നുള്ളൂ. 448 രൂപയാണ് ഇതിൻ്റെ വില. എൻട്രി ലെവൽ കീബോർഡ്, വയർഡ് കീബോർഡ് ആൻഡ് മൗസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ നിന്നാണ്, വർക്ക് ഫ്രം ഹോം ആണ് ബേസിക്കലി. കിഡ്സ് ആണെങ്കിലും പഠിക്കാനാണെങ്കിലും നമ്മൾ ജോലിയാണെങ്കിലും എല്ലാം തന്നെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ കിഡ്സിനൊക്കെ സെപ്പറേറ്റ് ഒരു ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അവരുടെ യൂസേജിൽ കീബോർഡൊക്കെ ചിലപ്പം വെള്ളം വീഴാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഡസ്റ്റ് വീഴാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് നേരിടുമ്പോൾ ചിലപ്പോൾ കീബോർഡ് വർക്കിംഗ് അല്ലാതാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷന് വേണ്ടി നല്ലൊരു എൻട്രി ലെവൽ കീബോർഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സിങ്കിൻ്റെ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ZQ 1200 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് വളരെ അഫോർഡബിൾ കീബോർഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വയേർഡ് മൗസും കൂടി ഇൻക്ലൂഡഡാണ്. പിന്നെ പ്രോപ്പർ കീബോർഡാണ്, ഫുൾ സൈസ് കീബോർഡാണ്. നമുക്ക് കണ്ടില്ലേ, നമ്പർ പാഡും ഉണ്ട്, പിന്നെ മൾട്ടിമീഡിയ കീസും ഉണ്ട്. പിന്നെ വലിയ സൗണ്ടൊന്നുമില്ല, അതുകാരണം തന്നെ വളരെ കംഫർട്ടബിളാണ്. ടൈപ്പ് ചെയ്യാൻ നല്ല കീ ട്രാവലുണ്ട്, പ്രസ്സൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട LED ലൈറ്റ്സും ഉണ്ട്, നമ്പർ പാഡ്, ക്യാപ്സ് ലോക്ക്, സ്ക്രോൾ ലോക്ക് എന്നൊക്കെ ഉള്ളത്. പിന്നെ എല്ലാ ബേസിക് ഫംഗ്ഷനാലിറ്റിയും ഉണ്ട്. ഇത് അറൌണ്ട് 102 കീസാണ് വരുന്നത്. അപ്പോൾ ഫുൾ ഫ്ലെജ് കീബോർഡാണ്, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ മൾട്ടിമീഡിയ കീസും ഇൻക്ലൂഡാണ്. പിന്നെ ഇതിനകത്ത് ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് കീബോർഡാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല മറിഞ്ഞു പോവുകയാണെങ്കിൽ സ്പ്ലാഷ് എല്ലാം തന്നെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്, എന്ന് വെച്ചാൽ വെള്ളത്തിന് അടിയിൽ വെക്കാൻ പറ്റുമെന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചെറിയ സ്പ്ലാഷസ് ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ നല്ലൊരു വയേർഡ് മൗസ് ഉണ്ട്. വയേർഡ് മൗസിൻ്റെ 1600 DPI ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല അഫോർഡബിൾ, അതായത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു പ്രൈസാണ്, വെറും 448 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു വയേർഡ് മൗസും ഒരു വയേർഡ് കീബോർഡുമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൗസും കൂടെ കാണിച്ചു തരാം. എനിക്ക് ഒന്നും കുഴപ്പമില്ല, ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഗുഡ് ഫീലാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല ട്രാവലുണ്ട്, പ്രത്യേകിച്ച് കീസിനൊക്കെ അത്യാവശ്യം നല്ല ട്രാവലുണ്ട്. പിന്നെ നല്ല ഫീഡ്ബാക്കാണ്. അപ്പോൾ ചില കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു അൺഈസിനെസ് ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലതാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഫുൾ ഫ്ലെജ് കീബോർഡാണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ കീബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവലിൽ നിങ്ങൾക്ക് മേടിക്കാവുന്ന ഒരു നല്ല ബജറ്റ് കീബോർഡാണ് സിങ്കിൻ്റെ ZQ 1200 എന്നാണ് അതിൻ്റെ പേര്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. മൗസും കീബോർഡും രണ്ടും വയേർഡാണ്, രണ്ടും ബോക്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സിങ്ക് ZQ 1200 കീബോർഡിൻ്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.